എല്ലാം നമുക്ക് വേണ്ട. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ, എല്ലാം ചെണ്ടേര കോല പോലായിട്ടുണ്ട്. അയ്യോ ഫിറോസ് ചുട്ടിപ്പാറ, യൂട്യൂബ് ചാനൽ നടത്തുന്നവർ യൂട്യൂബർ ഉപയോഗിക്കുന്ന ഒരു ബൊലേറോ വാഹനമാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഫലമായിട്ട് ആ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നതും നമുക്ക് വ്യത്യസ്തം വിശ്വസിക്കാൻ പറ്റുന്ന തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ യൂട്യൂബറെ ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ പുള്ളിക്കാരൻ പോത്തിനെ കറി വെക്കുന്ന പോത്തിൻ്റെ വാരിയിലൊക്കെ ഊരിയെടുത്ത് കറി വെക്കുന്ന ഒരു വീഡിയോ, ആ വീഡിയോയ്ക്ക് 10,000 വ്യൂസ് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഈ വാർത്ത വന്നതിന് ശേഷം 62,000 വ്യൂസ് ആയി. പോലീസ് സ്റ്റേഷനുണ്ട്, ഒന്ന് കടക്കലും ഒന്ന് ചിത്രായും. ഈ രണ്ട് പോലീസ് സ്റ്റേഷനിലും നമ്മൾ ഈ ഫുഡ് ഡിന്നറിന് അവർക്ക് സെർവ് ചെയ്യും. ഹലോ നമസ്കാരം, എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം അൽത്താഫ് വ്ളോഗ്സിലേക്ക്. കൂടെയുള്ള ഞാൻ അൽത്താഫ് ആണ്. നിങ്ങൾക്ക് ആഹാരത്തിനും മരുന്നിനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കാം, നമ്പർ ഡിസ്ക്രിപ്ഷനുണ്ട്. അതുപോലെ തന്നെ സ്പീക്കപ്പിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, നമ്പർ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു യൂട്യൂബർ പോലീസ് നോക്കി. ഭയങ്കര വിഷയമാണ്, മെയിൻ ഫുഡ് ബ്ലോഗൊക്കെ ചെയ്യുന്ന ആളാണ്, കാട്ടിനകത്തൊക്കെ പോയി ഫുഡ് ഉണ്ടാക്കി ആളുകൾക്ക് കൊണ്ടു കൊടുക്കുന്ന, പാവപ്പെട്ടവർക്ക് കൊണ്ടു കൊടുക്കുന്ന ആളാണ്. പോലീസുകാർക്കും അതുപോലെ ഫയർഫോഴ്സുകാർക്കും എല്ലാം അയാൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. അയ്യോ ഫിറോസ് ചുട്ടിപ്പാറ, ഞാൻ കരുതിപ്പോയി എൻ്റെ ഫിറോസിക്കാ, ഞാൻ കരുതിപ്പോയി. കാരണം പുള്ളിക്കാരനാണല്ലോ ഹ്യൂജായിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി പാവപ്പെട്ടവർക്ക് കൊണ്ട് കൊടുക്കുന്നത്. ഞാൻ പേടിച്ചുപോയി. പ്രാർത്ഥനയോടെ ഞാൻ ആ യൂട്യൂബ് വീഡിയോ തുറന്നു നോക്കി, അപ്പോൾ മനസ്സിലായി ഫിറോസിക്കല്ല, ഇത് വേറെ ഏതോ ഒരു പുള്ളിക്കാരനെ. പേരൊന്നും നമുക്ക് വലുതായിട്ട് അറിയത്തില്ല, അറിയാവുന്നവരുണ്ടായിരിക്കാം. എന്തായാലും ഞാനായിട്ട് പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞ് പുള്ളിക്കാരനൊരു എന്തു പറയുക, ഒരു പുന്തുകൾ കൂടി ഞാൻ കൊടുക്കുന്നില്ല. കാരണം ഈ പുള്ളിക്കാരൻ യൂട്യൂബിലിട്ട വീഡിയോ, അവസാനമിട്ട വീഡിയോ ഏകദേശം 10,000 താഴെ വ്യൂസ് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ്റെ വാർത്ത വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 17,000 വ്യൂസ് അതിനായിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ പോത്തിനെ കറി വെക്കുന്ന, പോത്തിൻ്റെ വാരിയിലൊക്കെ ഊരിയെടുത്ത് കറി വെക്കുന്ന ഒരു വീഡിയോ, ആ വീഡിയോയ്ക്ക് 10,000 വ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഈ വാർത്ത വന്നതിന് ശേഷം 62,000 വ്യൂസായി. ഒരു പക്ഷേ ഇനിയും ഈ വീഡിയോ ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും അത് ലക്ഷങ്ങൾ വ്യൂസായി മാറും. എന്തിനാണ് ഞാനായിട്ടൊരു പബ്ലിസിറ്റി പുള്ളിക്കാരന് കൊടുക്കുന്നത്? പുള്ളിക്കാരനൊരു പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പുള്ളിക്കാരനെ എടുത്ത് വലിച്ചു കയറി കാണിക്കുന്നത്? അതുകൊണ്ട് അത് ആ വഴിക്ക് വിടാം. ഈ വീഡിയോ അവിടെ നിൽക്കട്ടെ, പുള്ളിയുടെ വ്ളോഗിങ്ങും കാര്യങ്ങളും അവിടെ നിൽക്കട്ടെ. അത് പുള്ളിക്കാരൻ ബൊലേറോ വണ്ടിക്കകത്ത് ഇങ്ങനെ കറങ്ങി നടന്നിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് പുള്ളിക്കാരനെ അറിയാവുന്ന നിങ്ങൾക്ക് അതെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, എനിക്ക് പുള്ളിക്കാരനെ അറിയത്തില്ല. ഓക്കെ, അതവിടെ വിടാം. പുള്ളിക്കാരൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൃഷിക്കാരനായിട്ടുള്ള വ്യക്തി പുള്ളിക്കാരൻ്റെ ഗർഭിണിയായ പശുവിനെ മേയ്ക്കാനായിട്ട് വിട്ടിട്ട് തിരിച്ചു വരുന്നില്ല. അങ്ങനെ 5 പശുവിനെ പലയിടത്തായിട്ട് മിസ്സായിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ പരാതി കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കിനും ഈ പോലീസുകാർ CCTV നോക്കി, ഇതെങ്ങനെ പോയെന്ന് അറിയണമല്ലോ. CCTV നോക്കിയപ്പോഴത്തേക്കിനും അതിനകത്തൊരു വണ്ടി പതിഞ്ഞു. ഈ പറയുന്ന യൂട്യൂബറുടെ ബൊലേറോ ആണിത്. ആ ബൊലേറോ വെച്ചിട്ട് കേന്ദ്രീകരിച്ച് ആളെ പൊക്കിയപ്പോഴത്തേക്കിനും കാര്യം മനസ്സിലായി. അതായത് ഈ പശുവിനെ വെടിവെച്ച്, തോക്കുകൊണ്ട് വെടിവെച്ചിട്ട് അതിൻ്റെ ഇറച്ചിയും കാര്യങ്ങളും അടിച്ചുകൊണ്ട് പോകുമായിരുന്നു, കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ വേസ്റ്റ് വരുന്ന തൊലിയും അതുപോലെ തന്നെ എല്ലും ഇതിൻ്റെ കുളമ്പും ഒക്കെ അവരവിടെ കുഴിച്ചിട്ടിറങ്ങ് പോകും. അത് ഏറ്റവും വലിയ പണിയുമായി. പിന്നീട് പോലീസുകാർ ഇദ്ദേഹത്തെ പൊക്കി, ഈ പറഞ്ഞ യൂട്യൂബറെ പൊക്കി. പുള്ളിക്കാരൻ തന്നെ വന്ന് ഈ പറയുന്ന കുഴിച്ചിട്ട തോക്കും അതുപോലെ തന്നെ തോക്കിൻ്റെ കമ്പും എല്ലാം 2-3 കഷ്ണമൊക്കെ എടുത്ത് അതുപോലെ തന്നെ ഈ പശുവിൻ്റെ കുളമ്പും എടുത്ത് കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമുക്കുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. മഞ്ഞപ്പൊടി ഉപ്പും തേച്ച് ഉണങ്ങി അടുത്ത കുക്കി എല്ലാം ഞളക്കളെ, എല്ലാം നമുക്ക് വേണ്ട. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ, എല്ലാം ചെണ്ടേര കോല പോലായിട്ടുണ്ട്. നമ്മുടെ ബീഫിൻ്റെ വാരിയെല്ലാമുണ്ടല്ലോ, ചെണ്ടക്കോലായിട്ട് നമ്മൾ ഊരിയെടുത്ത് നമ്മൾ കളയാം. ഇത് മതി, ഇത് വേണ്ട. നമ്മൾ ഈ ഫുഡ് വേസ്റ്റായി കളയാതെ ഇന്ന് നമ്മുടെ സമീപ പ്രദേശത്ത് 2 പോലീസ് സ്റ്റേഷനുണ്ട്, ഒന്ന് കടക്കലും ഒന്ന് ചിത്രായും. ഈ 2 പോലീസ് സ്റ്റേഷനിലും നമ്മൾ ഈ ഫുഡ് ഡിന്നറിന് അവർക്ക് സെർവ് ചെയ്യും. അതുപോലെ തന്നെ ഫയർ സ്റ്റേഷനുണ്ട്, ആ ഫയർ സ്റ്റേഷനിലും നമ്മൾ ഈ ഫുഡിന് സെർവ് ചെയ്യും. എണ്ണപ്പന തോട്ടത്തിലെ മേയാൻ വിടുന്ന പശുക്കളെ വെടിവെച്ച് കടത്തിക്കൊണ്ട് പോകുന്നത് കുറേ കാലമായിട്ട് അങ്ങനെ പരാതികൾ നമുക്ക് വന്നിട്ടുണ്ട്. 2 മുമ്പ് സംഭവം ഉണ്ടായി. എണ്ണപ്പന തോട്ടത്തിലേക്ക് മേയാൻ പോയ ഒരു പശുവിനെ വെടിവെച്ച് അതിൻ്റെ തലയും മറ്റുമൊക്കെ അവിടെ ഉപേക്ഷിച്ച് മാംസം കടത്തിക്കൊണ്ട് ഒരു സംഭവം ഉണ്ടായി. പോലീസ് കേസെടുത്തു, വേറൊരു പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ CCTV ദൃശ്യങ്ങൾ കളക്ട് ചെയ്തതിൽ സംശയകരമായ ഒരു വാഹനം കാണുകയും അപ്പോൾ ആ വാഹനത്തെക്കുറിച്ച് അന്വേഷിച്ചതിൻ്റെ ഫലമായിട്ട് യൂട്യൂബ് ചാനൽ നടത്തുന്നവർ യൂട്യൂബർ ഉപയോഗിക്കുന്ന ഒരു ബൊലേറോ വാഹനമാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഫലമായിട്ട് ആ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നതും നമുക്ക് വ്യത്യസ്തം വിശ്വസിക്കാൻ പറ്റുന്ന തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ യൂട്യൂബറെ ചോദ്യം ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഈ പശുവിൻ്റെ ബാക്കി ശരീര അവശിഷ്ടങ്ങൾ, മാംസം എടുത്തതിന് ശേഷമുള്ള കാലും കൈയും മറ്റു അവശിഷ്ടങ്ങളുമൊക്കെ ഇയാളെ വീടിന് ഒരു 500 മീറ്റർ അടുത്തുള്ള ചിതറ എസ്റ്റേറ്റിൽ ഓയിൽ പാം കാട്ടിനകത്ത് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്.
ഇയാൾ ഈ പശുവിനെ വെടിവയ്ക്കാനായിട്ട് ഉപയോഗിച്ച തോക്ക്, ഒരു നാടൻ തോക്ക്, ഈ ചിതറ എസ്റ്റേറ്റിലെ കാട്ടിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരുന്നതും റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇയാൾ ഈ പശുവിനെ കടത്തിക്കൊണ്ടുവാനായിട്ട് ഉപയോഗിച്ച മാംസം കടത്തിക്കൊണ്ടുവാനായിട്ട് ഉപയോഗിച്ച ബൊലേറോ വാഹനം റിക്കവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇയാൾ ഇതിനു വേണ്ടിയിട്ട് ശേഖരിച്ച് വെച്ചിരുന്ന സാധനങ്ങളും നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥ സംഭവം. അതായത് പുള്ളിക്കാരൻ ഒരു സൈഡിൽ കൂടെ വലിയ രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ആളുകൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നു, മറ്റേ സൈഡിൽ ഈ പറയുന്ന വല്ലവൻ്റെയും പശുവിനെ അടിച്ചുകൊണ്ട് പോയി വിൽക്കുന്നു, വെടിവെച്ച് വെടിയിറച്ചി പോലെ കൊണ്ടു നടന്ന് വിൽക്കുന്നു. അതാണ് കേസ്. ഇപ്പോൾ എന്തായാലും പുള്ളിക്കാരനെയും പുള്ളിക്കാരനെയും രണ്ട് മൂന്ന് ബന്ധുക്കളെയും കൂടെ ചേർത്തിട്ട് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തുടരെ അറിയാം. ഇതിൽ എനിക്ക് രണ്ട് സംശയമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരൻ്റെ ഇതുവരെയുള്ള വീഡിയോസ് കണ്ടതിൽ പുള്ളിക്കാരൻ ഫാമിലിയെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മിക്കവാറും വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഫുഡുണ്ടാക്കിയാലും ഫാമിലി സ്ത്രീകളെയും കുട്ടികളെ എല്ലാവരെയും കൂടി ഇരുത്തി ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി പലർക്കും കൊണ്ട് കൊടുക്കുക, എല്ലാം പരിചയപ്പെടുത്തുക, ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഒരു തെറ്റ് ചെയ്യുന്ന ആളായിട്ട് എനിക്ക് തോന്നിയില്ല. സത്യസന്ധമായിട്ട് ഞാൻ തുറന്നു പറയാമല്ലോ, തെറ്റുകാരനായിട്ട് എനിക്ക് തോന്നിയില്ല. അതിനപ്പുറം അതൊരു സൈഡ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസുകാർ തെളിവ് സഹിതം പറയുന്ന പുള്ളിക്കാരൻ്റെ വണ്ടിയാണ് അതിലേ കൂടെ പോയിരിക്കുന്നത്. പുള്ളിക്കാരൻ എന്തായാലും തെളിവെടുക്കാൻ വന്നപ്പോൾ പുള്ളിക്കാരൻ തോക്കും അതുപോലെ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പുള്ളി ഇനിയിപ്പോൾ ഈ പറയുന്ന പശുവിനെ വെടിവെച്ച് കൊണ്ടുപോയില്ലയോ എന്നുള്ള കാര്യത്തിൽ അത് നമുക്കറിയത്തില്ല, അത് രണ്ടാമത് നിൽക്കുന്നു. ഇതാണ് നമുക്ക് വ്യക്തമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. ഇതാണ് പിന്നെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും പുള്ളിക്കാരൻ്റെ വീഡിയോ അടിയിലൊക്കെ വ്യൂസ് കൂടുന്നതോടൊപ്പം തന്നെ നല്ല രീതിയിൽ കമൻറ്റും കൂടുന്നുണ്ട്. അടിപൊളിയായിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ട് ആളുകൾ തകർത്ത് വാരുന്നുണ്ട്. 10-20 കമൻറ്റ് കടന്നിട്ടിപ്പോൾ 200-300 കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഫുള്ള് നെഗറ്റീവ് കമൻറ്റാണ്, ഒന്നും വേണ്ട, നിലത്ത് നിർത്താതെ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു യൂട്യൂബ് എനിക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വാർത്ത വന്ന് എല്ലാവർക്കും അറിയാം, മിക്കവാറുള്ള എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, എനിക്കിപ്പോൾ മനസ്സിലായി, ഞാൻ കണ്ടിട്ട് പോലും ഇങ്ങനൊരു സാധനം ദാ ഇപ്പം കണ്ടു. ഇതുപോലെയാണ് പല കാര്യങ്ങളും. ഇനിയിപ്പോൾ ഇതിനകത്ത് ഫിറോസ് ചുട്ടിപ്പാറയൊക്കെയെന്ന് കൊണ്ടിടല്ലേ, പുള്ളിക്കാരനാണ് ചിലരും തെറ്റിദ്ധരിച്ചു പോകും. അതായത് അതുപോലെ തന്നെ, അതായത് കാട്ടിലിരുന്ന് ഫുഡുണ്ടാക്കുക, ഹ്യൂജായിട്ട് ഫുഡ് ഉണ്ടാക്കുക, പലർക്ക് കൊണ്ട് കൊടുക്കുക, പാവപ്പെട്ടവർക്ക് കൊടുക്കുക, അതുപോലെ തന്നെ മറ്റുള്ള സന്നദ്ധ സംഘടനകൾക്ക് കൊടുക്കുക. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ഇത് ഫിറോസ് ചുട്ടിപ്പാറയാണെന്ന് പലരും പറഞ്ഞു വരുത്താനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തമിഴിൽ ഞാൻ ഇങ്ങനത്തെ ചെറുതായിട്ട് ആഡ് ചെയ്യുകയും ചെയ്യും. ആളുകളൊന്ന് വന്ന് നോക്കാൻ വേണ്ടി, റിയാലിറ്റി മനസ്സിലാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇത്, ഫിറോസ് ചുട്ടിപ്പാറ അല്ല, ഇത് ഫിറോസ് ചുട്ടിപ്പാറ അല്ല കേട്ടോ, അതുവേ ഇതിറെ. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരുടെയും വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പുള്ളിക്കാരൻ തെറ്റുകാരനാണോ അല്ലെങ്കിൽ ശരിക്കാരനാണോ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. മാത്രമല്ല പുള്ളിക്കാരനെ അല്ലെങ്കിൽ പുള്ളിക്കാരനുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ആ പുള്ളിക്കാരൻ്റെ ഭാഗം കൂടെ നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ പേരോ പുള്ളിക്കാരൻ്റെ ഫോട്ടോയോ വീഡിയോ ഒന്നും ഞാൻ പുറത്ത് വിടുന്നില്ല. കാരണം പുള്ളിക്കാരൻ ഒരു പക്ഷേ നിരപരാധിയാണെങ്കിലോ, കാരണം പുള്ളിക്കാരൻ ഇന്നത്തെ പെട്ടുപോയതാണെങ്കിലോ, കാരണം ഇതുവരെ പുള്ളിക്കാരൻ്റെ രേഖയോ ശബ്ദരേഖയോ പുള്ളിക്കാരൻ്റെ പ്രതികരണം ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇത് പെട്ടുപോയതാണോ നമുക്കറിയത്തില്ല. സോ പുള്ളിക്കാരനെയും കൂടെ അഭിപ്രായം ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഭാഗം കേൾക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എന്തായാലും എനിക്കറിയാവുന്ന, എനിക്ക് തോന്നിയ ഇപ്പോൾ ഉള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ പലരെയും ഈ വീഡിയോ കാണുമ്പോൾ അവരുടെ പ്രവൃത്തി കാണുമ്പോൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി കാണും, ഫേസ്ബുക്ക് കാണും, നമ്മൾ വിചാരിക്കും ഇവർ ഈ കാണിക്കുന്നതാണ് ഇവരെന്ന് നമുക്ക് ചിലപ്പോഴും തോന്നിപ്പോകും. ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ ഇവരൊക്കെ കാണിക്കുന്നതാണ് അവരെന്ന് പറഞ്ഞ് നമ്മൾ പോയി അവർക്ക് കമൻറ്റ് ഇടും, മെസ്സേജ് ഇടും, ഫോൺ നമ്പറിൽ വാട്സപ്പിലൊക്കെ വിളിക്കാനും സംസാരിക്കാനൊക്കെ ചെല്ലും. പക്ഷേ നമ്മൾ ആ കാണുന്ന പോലെ ആയിരിക്കില്ല പലരും. ഇത് മുമ്പ് ഞാനിത് പറഞ്ഞതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ മുന്നിലേക്ക് പോകണം. നമ്മുടെ നിഴൽ പോലും വെട്ടമുള്ള സമയത്ത് നമ്മൾ കൂടെ കാണത്തുള്ളൂ, ഇരുട്ട് വരുന്ന സമയത്ത് അത് അതിൻ്റെ പാട്ടിനോടിപ്പോവും. അതുകൊണ്ട് നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. പുറമേ നല്ലതെന്ന് കാണുന്ന പലരും അത്ര നല്ലവരായിരിക്കത്തില്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ നിഴലോടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി മുന്നിലേക്ക് പോവുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ പറ്റി കേൾക്കുന്ന വാർത്തകളെല്ലാം നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. ഇപ്പോൾ വാർത്താമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഒരു 50% മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം, അതൊക്കെ പൂർണ്ണമായിട്ട് തന്നെ വിശ്വസിക്കുക. അല്ലാത്ത കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് മനനം ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങളത് വിശ്വസിക്കുക. താൽക്കാലികമായി വൈൻഡ് അപ്പ് ചെയ്യാൻ കുറേ നാളായി നമ്മളൊരു പാട്ട് പാടിയിട്ട്. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആഹാരത്തിന് മരുന്നിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ സ്പീക്കപ്പിലേക്ക് വിളിക്കാനുള്ള നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വിളിക്കാൻ നിങ്ങളുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു പ്രോഗ്രാമാണ്. പാട്ട് പാടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫുഡിൻ്റെ ഒരു വ്ളോഗറെ അറസ്റ്റ് ചെയ്ത്, അതുപോലെ തന്നെ നമ്മൾ ഫിറോസ് ചുട്ടിപ്പാറയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഫിറോസ് ചുട്ടിപ്പാറയായിരുന്നോ, ഫിറോസ് കുന്നുംപറമ്പിലേ വരത്തുള്ളൂ ചുട്ടിപ്പാറ പറയുമ്പോൾ. ഫിറോസ് ചുട്ടിപ്പാറക്കാടെ ആ ഒരു ഫുഡും കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ വന്നുകൊണ്ട് തന്നെ അങ്ങനൊരു പാട്ട് പാടാം. ഐലമത്തി ചൂരകാരി കണവകിളിമി കൂരികരിമി വറ്റവാളകാരി ചൊറകായിക്കൂറാന്നെത്തോലി, ഐലമത്തി ചൂരകാരി കണവകിളിമി കൂരികരിമി വറ്റവാളകാരി ചൊറകായിക്കൂറാന്നെത്തോലി, പിടഞ്ഞെന്തേ നിന്നു പൊന്നെ ഇടഞ്ഞെന്നെ കൊല്ലും കണ്ണേ, എല്ലാരും ചൊല്ലും നേ പൊല്ലാപ്പായിന്നേ, വെള്ളാരം തുള്ളും മെയ്യോ അതിനുള്ളേ തള്ളും നെയ്യോ, കടലേഴും താണ്ടി ചെന്നാൽ നിറയും കനവിൽ പോവുകയാ.